നമസ്കാരം. ഇതൊക്കെയാണ് ഒരാൾ മറ്റൊരാളുടെ ജീവിതത്തിൽ നിമിത്തമാവുക എന്നൊക്കെ പറയുന്നത്. ഗർഭിണിയായ യുവതി ട്രെയിനിൽ സഞ്ചരിക്കവേ പ്രസവ വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് വേദന സഹിക്കാൻ വയ്യാതെ കരഞ്ഞപ്പോൾ എല്ലാവരും എന്തു ചെയ്യണമെന്നറിയാതെ മിഴിച്ചു നിൽക്കവേ ഓടിയെത്തിയ 23-കാരിയായ മെഡിക്കൽ വിദ്യാർത്ഥിനിയുടെ സഹായത്തോടെ യുവതി കുഞ്ഞിന് ജന്മം നൽകി. ദൈവത്തിൻ്റെ കരസ്പർശം എന്നൊക്കെ പറയുന്നത് പോലെ ഒരുപക്ഷെ ആ പെൺകുട്ടി സഹായത്തിനായി എത്തിയിരുന്നില്ല എങ്കിൽ എന്താണ് സംഭവിക്കുക എന്നതുപോലും നമുക്ക് ഓർക്കാൻ സാധിക്കില്ല. സ്വാതി റെഡ്ഡി എന്ന മെഡിക്കൽ വിദ്യാർത്ഥിനി ചെയ്ത നന്മയാണ് ഇപ്പോൾ ഏവരുടെയും സംസാര വിഷയം. വിശാഖപട്ടണത്തെ ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ് മെഡിക്കൽ കോളേജിൽ ഹൗസ് സർജൻസി ചെയ്യുകയാണ് സ്വാതി. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ വെച്ചായിരുന്നു യുവതി പ്രസവിച്ചത്. സെക്കന്ദരാബാദ് വിശാഖപട്ടണം തുരന്തോ എക്സ്പ്രസ്സിലാണ് യുവതി പെൺകുഞ്ഞിന് ജന്മം നൽകിയത്. ചീപുരപ്പള്ളിയിലെ പൊന്നം ഗ്രാമത്തിലെ സത്യവതിയാണ് തീവണ്ടിയിൽ പ്രസവിച്ചത്. ഭർത്താവിനൊപ്പം ഹൈദരാബാദിൽ നിന്ന് സ്വന്തം നാട്ടിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു സത്യവതി. ഇതിനിടെ പുലർച്ചെ 4 മണിയോടെയാണ് ഇവർക്ക് പ്രസവവേദന തുടങ്ങിയത്. അടുത്തൊന്നും പ്രധാന സ്റ്റേഷനുകൾ ഇല്ലാത്തതിനാൽ ആശുപത്രിയിൽ എത്തിക്കുന്നത് ബുദ്ധിമുട്ടായിരുന്നു. ഇതോടെ ഭർത്താവ് സത്യനാരായണൻ കമ്പാർട്ട്മെന്റിലെ മറ്റ് സ്ത്രീകളോട് സഹായം തേടി. സ്വാതി റെഡ്ഡിയെ വിളിച്ച് സഹായിക്കാമോ എന്ന് ചോദിച്ചു. എന്നാൽ സ്വാതി മെഡിക്കൽ വിദ്യാർത്ഥിനിയാണെന്ന് സത്യനാരായണന് അറിയില്ലായിരുന്നു. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് സ്വാതി ഓടിയെത്തി സീറ്റിനു സമീപം തുണികൊണ്ട് മറച്ചു. പിന്നെ വളരെ ശ്രദ്ധയോടെ കുഞ്ഞിനെ പുറത്തെടുത്തു. അത്യാവശ്യ മരുന്നുകൾ സ്വാതിയുടെ കൈവശമുണ്ടായിരുന്നു. അമ്മയ്ക്കും കുഞ്ഞിനും ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ല. ദൈവത്തിൻ്റെ കരസ്പർശങ്ങളാണ് ഡോക്ടർമാരും നേഴ്സുമാരും. എന്നാൽ സർക്കാർ ഹോസ്പിറ്റലുകളിലും ശമ്പളം പോലും ശരിയായ വണ്ണം ലഭിക്കാതെ അവർ യാതന അനുഭവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു പ്രയാസം എന്ന് കണ്ടാൽ ഓടിയെത്തുകയും അവരെ സഹായിക്കുകയും ചെയ്യുന്ന അവരുടെ മനസ്സ് നാം കണ്ടില്ലെന്ന് നടിക്കരുത്. കൊറോണ വൈറസ് നമ്മുടെ രാജ്യത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ അതിനെതിരെ സ്വന്തം കുടുംബത്തെയും ജീവനെയും വകവയ്ക്കാതെ മുന്നണി പോരാളികളായി ഇറങ്ങിത്തിരിച്ച് നമ്മെയും നമ്മുടെ രാജ്യത്തെയും രക്ഷിച്ചവർക്ക് ഇന്ന് പട്ടിണിയില്ലാതെ കഴിയണമെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ ജോലിക്ക് പോകേണ്ട അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ഡൽഹി പോലെയുള്ള ഒരു സംസ്ഥാനത്ത് കോൺട്രാക്ട് ബേസിൽ ജോലി ചെയ്യുന്ന പലർക്കും മാസങ്ങളായി ശമ്പളം ലഭിക്കുന്നില്ല. രാഷ്ട്രീയ പകപോക്കലുകൾക്കിടയിൽ ഇത്തരം ആൾക്കാർ ചെയ്ത സേവനങ്ങൾ ഭരണാധികാരികൾ മറക്കുമ്പോൾ ഇവരോട് കാണിക്കുന്നത് അനീതിയാണ്. വർഷങ്ങളായി കോൺട്രാക്ട് ബേസിൽ ജോലി ചെയ്യുന്നവർ ഇന്നല്ലെങ്കിൽ നാളെ പെർമനന്റ് ആകും എന്ന വിശ്വാസത്തിൽ ഓരോ പ്രാവശ്യവും ഭരണത്തിലേറുന്ന ഭരണാധികാരികൾ പറഞ്ഞു പറ്റിച്ച് ഭരണത്തിലേറുമ്പോഴും പിന്നീട് പറഞ്ഞ വാക്കു പാലിക്കാതെ അവരെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുകയും ചെയ്യുന്നതോടെ പട്ടിണിയിലാകുന്നത് അവരുടെ കുടുംബാംഗങ്ങളാണ്. ഗൾഫ് രാജ്യങ്ങളിലും UK പോലുള്ള മറ്റ് വിദേശ രാജ്യങ്ങളിലും നിരവധി അവസരങ്ങൾ ഉണ്ടായിട്ട് പോലും സ്വന്തം രാജ്യത്തെ സേവിക്കണമെന്ന മനസാന്നിധ്യത്തോടെയും കൂടാതെ നമ്മുടെ രാജ്യത്തെ നല്ലൊരു ഭാവി ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ സേവനമനുഷ്ഠിക്കുമ്പോഴും അവരുടെ ജീവിതം തല്ലിത്തകർത്ത് കളയുന്നത് അനീതിയും അക്രമവുമാണ്. കൊറോണ വൈറസിനെ പ്രതിരോധിക്കുമ്പോൾ എത്രയെത്ര ഡോക്ടർമാരും നേഴ്സുമാരുമാണ് മരണത്തിന് കീഴ്പ്പെട്ടത്. അതുപോലും ഓർക്കാതെ വീണ്ടും വീണ്ടും ഇവരോട് കാട്ടുന്ന ഇത്തരത്തിലുള്ള അനീതി ഓർക്കാൻ കഴിയാത്തതാണ്. പരിഹാരം കണ്ടുതരാമെന്ന് പറഞ്ഞ് രാഷ്ട്രീയക്കാരും വക്കീലന്മാരും ഇവരെ പിഴിഞ്ഞ് കോടികൾ സമ്പാദിക്കുമ്പോൾ വീണ്ടും ഒരു പ്രതീക്ഷയെന്നോണം സമൂഹ സേവനം നടത്തുകയാണ് അവരിപ്പോഴും. ഒരു ചാനലുകാരോ സാമൂഹിക മാധ്യമങ്ങളോ കോടതികളോ ഇത് കണ്ടില്ല എന്ന് നടിക്കുന്നത് വളരെ ദയനീയമായ അവസ്ഥയാണ്. അതിർത്തിയിൽ ശത്രുക്കളിൽ നിന്ന് നമ്മെ രക്ഷിക്കാനായി പട്ടാളക്കാർ ചെയ്യുന്ന അതേ സേവനം തന്നെയല്ലേ ഇവരും നമ്മൾക്കായി ചെയ്യുന്നത്. എന്നിട്ടും എന്തേ നേഴ്സുമാരോടും ഡോക്ടർമാരോടും നാം ഇത്ര ക്രൂരത കാട്ടുന്നു? ശമ്പളം പോയിട്ട് വർഷങ്ങളായി കഷ്ടപ്പെട്ട് ജോലി ചെയ്ത അരിയർ പോലും ലഭിക്കുന്നില്ല എന്നതും വളരെ ദയനീയമായ അവസ്ഥയാണ്. അരിയറിൻ്റെയും മറ്റും ഓർഡറുകൾ വന്നാൽ
എലി കടിച്ചു കളഞ്ഞെന്നും കത്തിപ്പോയെന്നും കണ്ടില്ലെന്നുമാണ് ഡിപ്പാർട്ട്മെന്റ് ഹെഡിലുള്ള പലരും ഇവരോട് പറയുന്നത്. എന്നിട്ടും എല്ലാം സഹിച്ച് വീണ്ടും വീണ്ടും സമൂഹത്തിന് വേണ്ടി ജോലി ചെയ്യുകയാണ് ഈ പാവങ്ങൾ. ഇവരെ പിഴിഞ്ഞ് എന്തിനാണ് പണമുണ്ടാക്കുന്നത്? ഇത് ആർക്കു വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ്? എന്തു രാഷ്ട്രീയ ലാഭമാണ് ഇതുകൊണ്ട് ഉണ്ടാകുന്നത്? പേടിച്ച് ജോലി പോകുമോ എന്ന ഭയത്തിൽ ആരും പുറത്തു പറയുന്നില്ല എന്ന് മാത്രം. പല ഹോസ്പിറ്റലുകളിലും ജോലി ചെയ്യുന്നവരോട് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാകും. കൂടുതലും ഇത് ഡൽഹിയിലാണ് നടക്കുന്നത്. എൻ്റെ സംസ്ഥാനത്തെ എല്ലാ ജനങ്ങളും സന്തുഷ്ടരാണെന്ന് കേജ്രിവാൾ അവകാശപ്പെടുമ്പോൾ അങ്ങ് എന്തുകൊണ്ടാണ് ഈ ദയനീയാവസ്ഥ കാണാതെ പോകുന്നത്? ഭരണത്തിൽ കയറുന്നതിന് മുമ്പ് വാക്കുകൊടുത്തത് എന്തിനായിരുന്നു? അങ്ങ് എന്തിനാണ് ഈ പാവങ്ങൾക്ക് പ്രതീക്ഷ നൽകിയത്? മറ്റ് സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കാൻ കഠിന പരിശ്രമത്തിനായി ശ്രമിക്കുമ്പോൾ സ്വന്തം സംസ്ഥാനത്തെ പോരായ്മകൾ കണ്ട് മനസ്സിലാക്കി അത് പരിഹരിക്കാൻ അങ്ങ് ശ്രമിക്കൂ. ട്രെയിനിൽ പ്രസവ വേദന കൊണ്ട് പ്രാണവേദന അനുഭവിച്ച യുവതിയെ എല്ലാവരും ഇഴിച്ചു നിൽക്കെ രക്ഷിച്ച പെൺകുട്ടികളെ പോലെ നിരവധി പേരാണ് നമ്മുടെ മെഡിക്കൽ വിഭാഗത്തിലുള്ളത്. ഇവർ ചെയ്ത പ്രവൃത്തിക്ക് നാം കൈയടിച്ച് ചിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ളവരുടെ വേദന നാം കാണാതെ പോകരുത്. എല്ലാം ഉള്ളിലൊതുക്കി അവർ സമൂഹത്തിനു വേണ്ടി സേവനം അനുഷ്ഠിക്കുമ്പോൾ അവർ അനുഭവിക്കുന്ന വേദന എന്തുകൊണ്ട് നാം മനസ്സിലാക്കുന്നില്ല? പാർട്ടിയോ മതമോ ജാതിയോ അല്ല ഇവിടെ പ്രശ്നം, ഒരു സമൂഹത്തിൻ്റെ വേദനയാണ്. ഇതിന് ഭരണാധികാരികൾ ഉത്തരം കണ്ടെത്തിയേ മതിയാകൂ. നമ്മുടെ രാജ്യം വിട്ട് മറ്റു രാജ്യത്തേക്ക് ജോലിക്കായി നല്ല ജീവിതത്തിനായി മറ്റുള്ളവർ ചേക്കേറുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്തെ ഇത്തരം കാര്യങ്ങൾ ആര് പരിഹാരം കണ്ടുതരും? എല്ലാത്തിനും നാം മുന്നിൽ നിൽക്കുന്നു എന്ന് അവകാശപ്പെടുമ്പോൾ ഇത്തരം ആൾക്കാരുടെ കണ്ണീരാണ് ആ വിജയത്തിൻ്റെയൊക്കെ പിന്നിലെന്ന കാര്യം നാം മറന്നുപോകുന്നു. ദയവ് ചെയ്ത് പ്രധാനമന്ത്രിയും ഭരണാധികാരികളും ഇടപെട്ട് കൊറോണ വൈറസിനെ ചെറുത്ത് തോൽപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഇവരെ, കോൺട്രാക്ട് ബേസിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും പെർമനൻ്റാക്കി അങ്ങ് കരുണ കാട്ടണമേ എന്ന് അപേക്ഷിക്കുകയാണ്. അല്ല എങ്കിൽ വർഷങ്ങളായി ജോലി ചെയ്ത ഇവർ ഒരു ജോലിക്ക് വേണ്ടി എങ്ങോട്ട് പോകുമെന്ന് അങ്ങ് തന്നെ ആലോചിച്ചു നോക്കൂ. ഇത് ഒരു അപേക്ഷയായി അങ്ങ് സ്വീകരിക്കുമല്ലോ. ഈ പ്രതിസന്ധി ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഡൽഹിയിലെ പല ഹോസ്പിറ്റലുകളിലും കോൺട്രാക്ട് ബേസിൽ ജോലി ചെയ്യുന്ന മലയാളികൾക്കാണ്. സ്വന്തം സംസ്ഥാനത്ത് ജോലിയില്ലാതെ ഡൽഹി പോലെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി ജോലി ചെയ്ത് ഹോം ലോണും മറ്റുമെടുത്ത് ജീവിച്ചു വരികയെ ഇതുപോലുള്ള പ്രതിസന്ധി അവർ നേരിടുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ ആത്മഹത്യയുടെ വക്കിൽ എത്തി നിൽക്കുന്ന അവസ്ഥയിലേക്ക് പലരും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും ഇവർക്ക് നേരെ കണ്ണു തുറന്ന് ഇവരുടെ ദയനീയ അവസ്ഥയ്ക്ക് പരിഹാരം കണ്ടു നൽകൂ.